ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ ദൈവകൃപയെ അനുഭവിപ്പാനും കർത്താവിൻ്റെ വചനം കേൾപ്പാനും ഒരു നല്ല ദിവസം കൂടി ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ വീടുകളിൽ ഇരുന്നു വിവിധ നിലവാരത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ വചനം കേൾക്കാനും അത് പ്രാപിപ്പാനും അതിൽ നിന്ന് പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തളരാതെ ജീവിപ്പാനും ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കുറേ നാളുകളായി ദൈവം ഇങ്ങനെ ഒരു മുഖാന്തരത്തിലൂടെ വചന കേൾവിയിലൂടെ നമുക്ക് പ്രകാശിപ്പിച്ചു തരുന്ന ദൈവത്തിൻ്റെ ആലോചനകൾക്ക് ഒരായിരം നന്ദി കരയറ്റിക്കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാത്തിനും കാരണഭൂതനായ കർത്താവിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവിക ചിന്തയ്ക്ക് വേണ്ടി രണ്ട് വാക്യങ്ങൾ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് രണ്ട് അധ്യായങ്ങളിൽ നിന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ദയവായിട്ട് ഈ വാക്യങ്ങൾ വിനീത പുരസ്സരം ശ്രദ്ധിക്കാൻ ഞാൻ വിനയമായി അപേക്ഷിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാം വാക്യം ഞാൻ ആദ്യം വായിക്കാം നേരം വെളുത്തപ്പോൾ അവൻ പുറപ്പെട്ടൊരു നിർജ്ജന സ്ഥലത്തേക്ക് പോയി പുരുഷാരം അവനെ തിരഞ്ഞ് അവൻ്റെ അരികത്ത് വന്നു തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ അവനെ തടുത്തു ഞാൻ ആ വാക്കൊന്നോടെ ആവർത്തിച്ചോട്ടെ തങ്ങളെ വിട്ടു പോകാതിരിപ്പാൻ അവർ അവനെ തടുത്തു അടുത്ത വാക്യം വായിക്കുന്നത് എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ നിന്നാണ് ഗരസൈന്യദേശത്തിലെ ജനസമൂഹമെല്ലാം ഭയപരവശരായി തങ്ങളെ വിട്ടു പോകണമെന്ന് അവനോട് അപേക്ഷിച്ചു ആ വാക്കൊന്നോടെ ആവർത്തിക്കട്ടെ തങ്ങളെ വിട്ട് പോകണമെന്ന് അവനോട് അപേക്ഷിച്ചു രണ്ട് വിചിത്രമായ അല്ലെങ്കിൽ രണ്ട് പ്രത്യേകതരം ഭാഗങ്ങളാണ് കാണാൻ കഴിയുന്നത് രണ്ട് നാട്ടുകാർ യേശുവിനോട് യേശുവിൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട് യേശുവിൻ്റെ പ്രവർത്തികൾക്ക് കനന്തരം രണ്ട് ദേശക്കാർ യേശുവിനോട് ആവശ്യപ്പെട്ട അവരുടെ രണ്ട് ഡിമാൻഡുകളാണ് രണ്ട് വാക്യത്തിൽ നിന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വായിച്ചത് നാലാമത്തെ അധ്യായത്തിൽ കർത്താവായി യേശു ക്രിസ്തു ഖബർണഹൂമെന്നറിയപ്പെടുന്ന കർത്താവിൻ്റെ കർമ്മ പ്രവർത്തികൾ ഏറ്റവും അധികം നടന്ന ഗലീലയിലെ ഒരു പട്ടണത്തിനാണ് അവിടെ യേശു നാനാവ്യാധിക്കാരെ ഭൂതഗ്രസ്തരെ ദുരാത്മാവ് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിയെന്ന് ആ വായിച്ച വാക്യത്തിൻ്റെ മോളിലെ പാരഗ്രാഫിൽ കാണാൻ കഴിയുന്നു യേശു ഭൂതങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചു മനുഷ്യനെ ഗ്രസിച്ചിരുന്ന ഭൂതാത്മാക്കളെ പുറത്താക്കി ദുരാത്മാക്കൾ നിമിത്തം അവർക്കുണ്ടായിരുന്ന സകല ദീനങ്ങളെയും വ്യാധികളെയും യേശു സൗഖ്യമാക്കി അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങൾ മനുഷ്യ ഹൃദയത്തെയും മനുഷ്യനെയും ഗ്രസിക്കുന്ന ചില പൈശാചിക ദുർഭൂത ശക്തികൾ നമ്മളിൽ താവളമടിച്ചാൽ രോഗം പ്രയാസം ഒക്കെ ഉണ്ടാകും എല്ലാ രോഗവും രോഗമല്ല ചില രോഗങ്ങൾ പിശാജ് വരുത്തുന്ന വലിയ പ്രയാസങ്ങളാണ് രോഗമാണെന്ന് തോന്നും അങ്ങനെയുള്ള കേസുകളെ കർത്താവ് ദുരാത്മാക്കളെ പുറത്താക്കിയ കൂടെ ഈ രോഗങ്ങളും സൗഖ്യമായി അപസ്മാര രോഗമൊക്കെ മർക്കോസിൽ നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ അതൊക്കെ ആ ആത്മാവിനെ പുറത്താക്കിയതോടുകൂടി ആ രോഗം തീർന്നു പിന്നെ അതിനുവേണ്ടി മരുന്ന് കഴിക്കേണ്ട അങ്ങനെ ഒരു കാര്യമുള്ള കാര്യം ഇടയ്ക്ക് ഞാൻ ഓർപ്പിക്കുന്നു എന്താണെങ്കിലും കബർണകൂമിലെ ആളുകൾ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾക്ക് ശേഷം കർത്താവ് ആ നാട്ടിൽ ചെയ്ത അത്ഭുതങ്ങൾ നിമിത്തം യേശു ആ നാട്ടിലുള്ളത് ജനങ്ങൾക്ക് പ്രയോജനമാണ് എന്നത് കൊണ്ട് സ്തോത്രം ആ നാട്ടുകാർ മുഴുവൻ കർത്താവ് തൻ്റെ ദൗത്യം നിർവഹിച്ചിട്ട് അടുത്ത പട്ടണങ്ങളിലേക്ക് പോകാൻ വേണ്ടി അതിരാവിലെ യേശു പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്ഥലത്ത് പോയപ്പോൾ ജനങ്ങൾ നേരം വെളുത്തപ്പോഴത്തേക്ക് യേശുവിനെ തപ്പി വന്നപ്പോൾ യേശു ഇല്ല അന്വേഷിച്ച് പിടിച്ച് യേശു പ്രാർത്ഥിക്കാൻ പോയ സ്ഥലത്ത് ചെന്നിട്ട് യേശുവിനെ തടുക്കുകയാണവർ അപേക്ഷിക്കുകയല്ല തടുക്കുകയാണ് എന്തിനാണ് തടുക്കുന്നത് പോകരുത് ഞങ്ങളെ വിട്ട് പോകരുത് ഞങ്ങളുടെ പട്ടണം വിട്ട് പോകരുത് അങ്ങ് ഞങ്ങളുടെ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങളുടെ ഭവനങ്ങൾക്കൊരനുഗ്രഹമാണ് അങ്ങ് ഇവിടെ ഉള്ളത് ഞങ്ങൾക്കൊരു ധൈര്യമാണ് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു ഒരു കാലഘട്ടം മുഴുവൻ ദീനമാണ് രോഗമാണെന്നും പറഞ്ഞ് ചുമന്നുകൊണ്ട് നടന്ന ഭാരങ്ങളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറിപ്പോയത് അങ്ങയുടെ അപാരശക്തി കൊണ്ടാണ് അങ്ങ് ആരാന്നറിഞ്ഞു അങ്ങയുടെ ശക്തി എന്താണെന്നറിഞ്ഞു അങ്ങയുടെ പ്രവൃത്തിയെ ഞങ്ങളറിഞ്ഞു അങ്ങയുടെ മഹത്വത്തെ ഞങ്ങളറിഞ്ഞു അതുകൊണ്ട് ഞങ്ങളെ വിട്ട് പോകരുത് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി കയറി കർത്താവിൻ്റെ മുമ്പിൽ കയറി അങ്ങ് നിന്ന് തടുക്കുകയാണ് തടുത്തെന്ന് എഴുതിയിരിക്കുന്നത് തടുക്കുകയാണ് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കപർണകൂമുകാർ യേശുവിനെ പോകാതിരിക്കാൻ വേണ്ടി തടുക്കുന്നു എന്നാൽ ഇതിനേക്കാൾ ഭയങ്കരമായൊരു അത്ഭുതമാണ് ഗരസൈന്യദേശത്ത് നടന്നത് ദക്കപ്പൊലി എന്ന് മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ അവിടെ നടന്നത് ആ ജീവനാന്തം ദുരാത്മാക്കൾ കൊണ്ടു നടക്കുകയാണ് ഒരു മനുഷ്യനെ ആറായിരം ഭൂതങ്ങൾ ഒന്നിച്ച് സന്നിവേശം നടത്തി ആ മനുഷ്യൻ്റെ മനുഷ്യത്വം നശിപ്പിച്ച് അവൻ്റെ ആത്മാർത്ഥതയും ജീവചൈതന്യവും നഷ്ടപ്പെടുത്തി വീട്ടിൽ കിടന്നുറങ്ങാതെ കല്ലറയിലാണ് അവനെ പാർപ്പിച്ചിരിക്കുന്നത് സാത്താൻ പിശാച തീരുമാനിക്കുന്നത് അവൻക്ക് എവിടെ കിടക്കണം അവൻ എന്തു പറയണം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് ദുരാത്മാവാണ് എന്നെക്കൊക്കെ പ്രിയപ്പെട്ടവരെ അശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം കൺട്രോൾ ഒരു പ്രവേശനം ജീവിതത്തിലേക്ക് വന്നാൽ പിന്നെ എന്താ അറിയാമോ നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കില്ല നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല അവൻ്റെ ഇഷ്ടത്തിനാണ് നീ എവിടെ കിടക്കണം നീ ആസ്പത്രി കിടക്കണമെന്ന് തീരുമാനിക്കുന്ന പിന്നെ അവനാണ് മനസ്സിലാകുന്നുണ്ടോ ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് വരുന്നെങ്കിലും വെളിച്ചം വീശുന്നത് വിടുതലിന് വേണ്ടി നിങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും നമ്മുടെ കുഞ്ഞുങ്ങളിലാകട്ടെ പ്രിയപ്പെട്ടവരിലാകട്ടെ ഒരു കാരണവശാലും ദുഷ്ടശക്തികൾക്ക് പ്രവേശനം കൊടുക്കരുത് ഒരു കാരണവശാലും ആ ശക്തികൾ തങ്ങി നിൽക്കത്തക്ക രീതിയിൽ വാക്കിൽ പോലും തൂങ്ങിക്കിടക്കരുത് സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ഭിത്തിയിൽ ഒരാണി അടിച്ചു വെച്ചാലാണ് കണ്ടിട്ടില്ലേ സ്ത്രോത്രം സാധാരണ സംഭവിക്കുന്നതാണ് നല്ല വീടുകളൊക്കെ ആയിരിക്കും ഇപ്പോൾ ഒരു ആണി അടുക്കളയിൽ എവിടെയെങ്കിലും നമ്മൾ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ജനലോ എന്തെങ്കിലുമൊക്കെ പണിതുകൊടുത്തൊരു ആണി അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തെ കണ്ണി കാണുന്ന എല്ലാം കൊണ്ട് തൂക്കും സ്തോത്രം വഴി കിടന്ന് കിട്ടിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് നിങ്ങൾ തൂക്കും ഏതെങ്കിലും സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അത് കെട്ടിക്കൊണ്ട് വന്ന റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് നിങ്ങൾ തൂക്കും സ്തോത്രം അവിടെ എവിടെയെങ്കിലും കിടന്ന കവറുകൾ കാലിക്കവറുകളും എല്ലാം ഉണ്ടെങ്കിൽ അതിൽ കൊണ്ട് അങ്ങ് തൂക്കും ഒരാണി അവിടെ അടിച്ചതുകൊണ്ടല്ലേ ഇതുകൊണ്ട് തൂക്കുന്നത് സ്തോത്രം അതങ്ങ് ഉരിക്കണം ഒരിക്കലും നമ്മുടെ ഉള്ളിൽ കയ്പിൻ്റെയോ പകയുടെയോ പിണക്കത്തിൻ്റെയോ കള്ളം പറച്ചിലിൻ്റെയോ മറ്റെന്തെങ്കിലും നിലവാരത്തിൽ സാത്താൻ തൂങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അടിച്ചു വച്ചിരിക്കുന്ന ഒരാണി ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്തതങ്ങ് പറിച്ചു കളഞ്ഞേക്കണം അത് കളഞ്ഞില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നങ്ങ് തൂങ്ങും സ്തോത്രം തൂങ്ങി തൂങ്ങി ഒന്നിനു പുറകെ ഒന്നായി തൂങ്ങി അതൊരു അവർ ആ ഒരു അഭംഗിയായി മാറും ഇവിടെ നോക്ക് സാത്താനാണ് നിശ്ചയിക്കുന്നത് ഈ മനുഷ്യൻ എവിടെ കിടക്കണം വീടുണ്ട് പക്ഷേ വീട്ടിൽ കിടക്കുകയല്ല പല ആളുകളുടെയും അങ്ങനെ സ്ഥിതി സ്തോത്രം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുകയല്ല എന്നും ആസ്പത്രിയിൽ എന്നും ും മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള പരിസ്ഥിതിയിലേക്ക് മാറ്റാൻ ദുഷ്ടാന് നോക്കും പക്ഷെ തടയണം ക്ഷോത്രം അത് സമ്മതിക്കരുത് ഓക്കെ ഞാൻ പറയാൻ വന്നത് ഗരസേന്യദേശത്ത് വലിയ അത്ഭുതം നടന്നു ഒരു മനുഷ്യനെ ആർക്കും അടക്കാൻ കഴിയാതെ കൊണ്ടു നടക്കുക സാത്താൻ യേശു ശ്രോത്ര കടലകളെ താണ്ടി അവിടെ വന്ന് അവനെ സൗഖ്യമാക്കുക സൗഖ്യമാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്നറിയാമോ അവിടെ ഒരു ചെറിയ നഷ്ടം പറ്റി നഷ്ടം എന്താ പന്നികൾ മേഞ്ഞോണ്ടിരിക്കുകയാണ് പത്തിരണ്ടായിരം പന്നികൾ മേഞ്ഞോണ്ടിരിക്കുമ്പോൾ ആരുടെ പന്നിയാണ് നമുക്കറിയല്ല സ്തോത്രം ചുമ്മാ വന്ന പന്നിക്കൂട്ടമല്ല ആളുകൾ പന്നിയെ അവിടെ സ്തോത്രം അതൊക്കെ കർത്താവ് കൊടുത്തൊരു ശിക്ഷയാണ് ആളുകളെ വളർത്താൻ സ്തോത്രം പന്നിയെ വളർത്തുക അല്ല അവരെ ദൈവം വിളിച്ചത് ആടുകളെ വളർത്തേണ്ടവരാണ് അവരെ ശരിക്കും പറഞ്ഞു അതിന് പകരം പന്നികളെ വളർത്തുകയാണ് അപ്പോൾ സ്തോത്രം തൊഴിൽ മാറി ചെയ്യുക അങ്ങനെ വന്ന സ്ഥിതിക്ക് അതൊക്കെ നമ്മൾ പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല ഓക്കെ സ്തോത്രം അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് കർത്താവിനോട് ചോദിച്ചു ഈ ദുരാത്മാക്കൾ ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് വിട്ടേക്കാമോ എന്ന് കർത്താവിന് വീണ്ടും വിചാരമില്ലാത്ത ഇല്ലാത്തതുകൊണ്ടല്ല പെട്ടെന്ന് യേശു എന്ന് പറഞ്ഞു അതൊരു അബദ്ധം പറ്റിയല്ല യേശുവിന് യേശുവിനൊരിക്കലും അബദ്ധം പറ്റിയല്ല യേശു അറിഞ്ഞുകൊണ്ട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ പന്നിക്കൂട്ടത്തിലേക്ക് ചെന്ന വഴി പന്നിക്കൂ പത്തിരണ്ടായിരം പന്നികൾ എത്ര ലക്ഷം രൂപയുടെ മുതലാണ് അതെല്ലാം കൂടി ചെന്ന് കടും ദുഃഖത്തോടെ കടലിലേക്ക് ചാടി ചാടിച്ചത്തുപോയി നാടിനൊരു നഷ്ടം വന്നു പക്ഷെ ഒരുത്തൻ വിടുവിക്കപ്പെട്ടു നാട്ടുകാരെ അറിയിച്ചു ഇത് ഇത് കണ്ടുകൊണ്ട് നിന്ന ആളുകൾ അറിയിച്ചപ്പോൾ ജനം പൗരാവലികളെല്ലാം കൂടി ഒരുമിച്ച് വന്നു അടിമഹളൊന്നും ഉണ്ടായില്ലെങ്കിലും അവരാവശ്യപ്പെട്ടതാണ് മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ അവർ പറഞ്ഞു ജനസമൂഹമെല്ലാം ഭയപരവശരായിട്ട് പറഞ്ഞു സ്തോത്രം ഞങ്ങളെ വിട്ടു പോകണം ഇവിടെ നിന്ന് പോകണം ഇവിടെ അങ്ങ് നിൽക്കരുത് അപ്പോൾ അവർക്ക് തോന്നിയത് യേശു ഇവിടെ നിൽക്കുന്നത് ഭയങ്കര നഷ്ടമാണ് ഇനി അടുത്തത് ആരെങ്കിലും വിടിവിച്ചാൽ ഇനി അടുത്തത് ആരൊക്കെ നഷ്ടം വരുത്താൻ പോകുന്നതെന്ന് പറയാനൊക്കെ ഇല്ല നഷ്ടമാണ് രണ്ട് നാട്ടുകാരുടെ മനോഭാവങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് സ്തോത്ര ചില ആളുകളുണ്ട് ചില നാടുണ്ട് ചില വീടുണ്ട് അവരുടെ പ്രത്യേകത ഇനി എന്തൊക്കെ ഒരുത്തൻ വിടിവിക്കപ്പെടുന്നതിന് സ്തോത്രം അവന് ഇച്ചിരി നഷ്ടം വന്നാലും ഇച്ചിരി പോരായ്മ വന്നാലും ഇച്ചിരി അപവാദമോ അപമാനമൊക്കെ കേട്ടാലും അവൻ രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ പലയിടത്തും ഉണ്ട് എന്നാൽ ചരിടത്തുണ്ട് സ്തോത്രം ഞങ്ങളിവിടെ കയറ്റിയല്ല ഞങ്ങളുടെ വീട്ടിൽ കയറി ഇതൊന്നും ചെയ്യാൻ പറ്റിയല്ല ഇതിവിടെ നടക്കുകയല്ല ഞങ്ങളുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഇനി എന്തൊക്കെ വന്ന് തകർന്നാലും ചത്താലും തീർന്നാലും വേണ്ടില്ല മനസ്സ് മാറാത്ത ആളുകൾ സ്തോത്രം ഹല്ലലുയാ ഇവിടുത്തെ സ്ഥിതിഗതികളെ നിങ്ങൾ നന്നായിട്ട് ഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു ചില വീടുകളിലേക്ക് നമുക്ക് നോക്കാം സ്തോത്രം ചില ആളുകളുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും സ്തോത്രം ചില ഒരു പടിഞ്ചൊല്ലു പറയും ആങ്ങളെ ചത്താലും വേണ്ടില്ല നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്നാഗ്രഹിക്കുന്ന ആളുകളെപ്പോലെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാത്തത് ചിലരെ ദുഷ്ടൻ കൊണ്ട് നടക്കുക ചിലർക്ക് വിടുതൽ ആവശ്യമാണ് പല ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചേക്കാം ഞാൻ ഇന്നിവിടെ പറഞ്ഞ് പ്രധാനമായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സ്തോത്രം വലിയ വിടുതലുകൾ നടക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം സ്തോത്രം ഒരു മനുഷ്യൻ വിടിവിക്കപ്പെടുകയല്ലേ ആരാലും വിടുവിക്കപ്പെടാൻ പറ്റാത്ത ചില വിഷയങ്ങൾക്ക് പരിഹാരം വന്നപ്പോൾ ചില നഷ്ടങ്ങൾ വന്നു സ്തോത്രം പക്ഷേ ആ നഷ്ടങ്ങളെ ലാഭമാക്കാൻ കഴിവുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് വിശ്വസിച്ച പ്രശ്നം തീർന്നു ഞാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് സ്തോത്രം യേശു കൂടെ നിൽക്കുന്നത് നാട്ടിൽ നിൽക്കുന്നത് ജീവിതത്തോട് പറ്റി നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ നിൽക്കുന്നത് നന്മയാണ് എനിക്കത് അനുഗ്രഹമാണ് നാളെയും ഒരു വിഷയമുണ്ടായാൽ കർത്താവ് കൂടെ ഉള്ളത് വിടുതലാണെന്ന് കണ്ടവരാണ് കപർണഹൂമുകാർ അവരാ പറഞ്ഞത് പോകരുത് ഞങ്ങളെ അടുക്കൽ തന്നെ നിക്കണമെന്ന് പറഞ്ഞ് തടഞ്ഞത് അവരാണ് സ്തോത്രം മറ്റവർക്ക് അത്രയും കാഴ്ചപ്പാടുണ്ടായില്ല യേശു ഇവിടെ ഉണ്ടെങ്കിൽ നാട് നന്നാവുമെന്ന് കർത്താവിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ വിടുതൽ ഇനി സംഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് യേശു ഇവിടെ ഉള്ളത് അനുഗ്രഹമാണെന്ന് ചിന്തിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ പറഞ്ഞു പൊക്കോ പൊക്കോ ഇവിടെ നിൽക്കരുത് ഇവിടെ നിൽക്കരുത് ഒന്നും തള്ളൊന്നും ഉണ്ടായില്ലെങ്കിലും യേശു ഡീസെൻ്റ് ആയതിന്റെ പേര് പറഞ്ഞ് ഒക്കെ പോകാമെന്ന് പറഞ്ഞ് പടകെടുത്ത് പോകുന്നു അവിടെ നടന്നൊരു വലിയ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ യേശു സ്തോത്രം എന്ത് ചെയ്യുന്ന അറിയാമോ കർത്താവ് അവിടെ ആ നാട്ടുകാർ പോലും അറിയാത്തൊരു വലിയ ഓപ്പറേഷൻ നടത്തി അദ്ദേഹം പറഞ്ഞുതരാം കേട്ടവണ്ണം സ്തോത്രം യേശു എന്ത് ചെയ്തു യേശു പോകാൻ വേണ്ടി ഒരുങ്ങുക പടകി കയറാൻ ഒരുങ്ങുമ്പോൾ ഒരു നാട്ടുകാർ മുഴുവൻ സ്തോത്രം അവനോട് അവനോട് പറഞ്ഞു പോ ഇവിടെ നിന്ന് പോ ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ സൗഖ്യം കിട്ടിയ മനുഷ്യൻ യേശുവിൻ്റെ അടുക്ക് വന്നിട്ട് ചോദിക്കുക ഇവന്മാരുടെ ഇടയിൽ എന്നെ ഇട്ടിട്ട് പോവുകയാണോ ഈ നാട്ടിൽ എന്നെ നശിപ്പിച്ച നാട്ടിൽ എന്നെ തകർത്ത നാട്ടിൽ എന്നെ ഇട്ടിട്ട് പോവുകയാണോ സ്തോത്രം ഞാനും കൂടി വന്നോട്ടെ ഈ പടകി കയറിക്കോട്ടെ ഒരാളും കൂടി ആ പടകി കയറിയാൽ പടകി മുങ്ങത്തൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഞാനും കൂടി വരട്ടെ അക്കരയ്ക്ക് കണ്ണി ചോരയില്ലാത്തവൻ അല്ലാട്ടോ യേശു അവരുടെ ഇടയിൽ ഒരു കൂട്ടായ്മയില്ലാത്ത പ്രാർത്ഥനയില്ലാത്ത ഇതുപോലെ ഒരു വിടുതൽ കിട്ടിയപ്പോഴേക്കും അരിമനാഥനെ തള്ളി അക്കരയ്ക്ക് വിട്ടവരുടെ നടുവിൽ ഇവനെ പിന്നെയും കിടത്തിയാൽ എന്താകുമെന്നുള്ള ആശങ്കയൊക്കെ ഒരുപക്ഷെ അവന് ഉണ്ടായേക്കാം എന്താണെങ്കിൽ യേശു ആരാണെന്നറിയാമോ കർത്താവ് സാധാരണ കർത്താവിൻ്റെ രീതി ഇങ്ങനെയുള്ള കേസിൽ കർത്താവ് ഇവരുടെ ഇടയിൽ ഇട്ടുകൊണ്ടിരിക്കുക അതെ കാരണം ഇവൻ്റെ ആത്മീകം നിലനിൽക്കണമല്ലോ ഇവൻ്റെ വിടുതല നിൽക്കണമല്ലോ ഇവരുടെ ഇടയിൽ പിന്നെയും ഈ പിശാജ് ബാധിച്ചവരുടെ ഇടയിൽ കിടത്താതെ യേശു സാധാരണ അങ്ങ് കൊണ്ടുപോവുകയാണ് പതിവ് ഇവരെല്ലാം അടർത്തിയെടുത്ത് യേശു യേശുവിൻ്റെ കൂടെ കൊണ്ടുപോകുകയ പതിവ് പക്ഷേ യേശു ഇവിടെ വിദഗ്ധമായ ഇതൊരു കാര്യം പറഞ്ഞു നീ ഇവിടെ നിൽക്ക നീ ഇവിടെ നിൽക്കേണ്ടതോ കാരണം ഇവരെന്നെ തള്ളിക്കളഞ്ഞു എന്നോട് പൊക്കോളാൻ പറഞ്ഞു എന്നെ ഇവിടെ നിർത്തുന്നില്ല യേശു എൻ്റെ കാതി പറഞ്ഞു ഞാൻ അങ്ങ് പോവുക നീ ഇവിടെ നിൽക്കണം സംഭവം വലിയ മനസ്സിലാവുന്നുണ്ടോ സംഭവം വലിയ മനസ്സിലാവുന്നുണ്ടോ യേശു പറഞ്ഞു കുഴപ്പമില്ല നിന്നിലിരുന്ന് ഞാൻ പ്രയോഗിക്കാൻ നീ ഇപ്പം എൻ്റെ സ്വന്തമായി കാരണം നിന്നെ വിടിവിച്ചത് ഞാനാണ് ഇനി നിന്നിൽ ഒരു പ്രവേശനവും ദുഷ്ടനും ഉണ്ടാകില്ല ഞാൻ അക്കരയാണ് നിൽക്കുന്നതെങ്കിലും ഇക്കരെ നിന്നിലിരുന്ന് പ്രവർത്തിപ്പാനുള്ള കഴിവും കരുത്തും എനിക്കുണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ പ്രത്യേകത ഒരുത്തനെ യേശുവിന് കിട്ടിയാൽ ആ വീട്ടുകാർ മുഴുവൻ കർത്താവിനെ തള്ളിക്കളഞ്ഞാലും ആ നാട്ടുകാർ മുഴുവൻ സുവിശേഷ യോഗവും എല്ലാം തള്ളിക്കളഞ്ഞാലും ബൈബിളെല്ലാം കൂടി കൂട്ടിയിട്ട് കൂട്ടിയിട്ടവർ കത്തിച്ചാലും കർത്താവിനെയും കർത്താവിൻ്റെ ആളുകളെയും കൂക്ക് വിളിച്ച് അവരക്കരയ്ക്ക് വിട്ടാലും യേശു അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പദ്ധതി ഇടാതെ പോകുകയല്ല കർത്താവെന്തി എന്നറിയാമോ അവൻ്റെ ചെവി പറഞ്ഞു നീ ഇവിടെ നിൽക്ക ഞാനിവിടെ ഇല്ലെങ്കിലും നിന്നിലിരുന്നു കൊണ്ട് ഞാൻ പ്രവർത്തിച്ചോളാം സ്തോത്രം ആർക്കും പിടികിട്ടിയില്ല അവനോട് പറഞ്ഞു അവ കെഞ്ചി ചോദിച്ചു ഞാനവിടെ പോരട്ടെ ഇവിടെ നിന്നാൽ എനിക്കെൻ്റെ ആത്മീകം ഉറയ്ക്കുകയല്ല ഞാനോടെ പോരട്ടെ യേശു പറഞ്ഞു അരുത് നീ ഇപ്പം ഇവിടെ നിൽക്കണം എന്തിനാ അവനെ അവിടെ നിർത്തിയത് എൻ്റെ മനസാക്ഷി പരിശുദ്ധാത്മ പകൽ പറഞ്ഞു കെഞ്ചി ചോദിച്ചിട്ടും കൂടെ കൊണ്ടുപോകാതിരുന്നത് യേശുവിനെ തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ ഇവനെ വെച്ച് കർത്താവിനൊരു വലിയ കാര്യം നടത്തണം ഞാൻ അവസാനിപ്പിക്കാൻ നേരത്തെ പറയട്ടെ നീ ആയിരം വട്ടം ചോദിച്ചു കാണും ഒന്ന് വീട് മാറി താമസിക്കാൻ ഈ കൂട്ടത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ ഈ രാജ്യത്തുനിന്ന് വേറെ രാജ്യത്തേക്ക് മാറാൻ ഈ സ്ഥാപനത്തിൽ നിന്ന് വേറൊരു സ്ഥാപനത്തിലേക്ക് പോകാൻ ഈ കൂട്ടായ്മയിൽ നിന്ന് വേറൊരു കൂട്ടായ്മയിലേക്ക് മാറാൻ നിൻ്റെ മക്കൾ എങ്ങനെയെങ്കിലും സ്തോത്രം ഇവിടെ നിന്ന് പോകാൻ വേണ്ടി കെഞ്ചി ചോദിച്ചു കാണും പക്ഷെ ദൈവം വിട്ടില്ല എൻ്റെ കാരണം പറയാം സ്തോത്രം ചില സ്ഥലങ്ങളിൽ ദൈവത്തിന് പ്രവേശനമില്ലാത്ത രീതിയിൽ ആളുകൾ നമ്മുടെ ദൈവത്തിന് പ്രവേശനമില്ലാത്ത രീതിയിൽ ആളുകൾ എതിർത്തേക്കാം അവിടെ എൻ്റെ കർത്താവിന് വേണ്ടി നീ നിൽക്കണം നീ നിൽക്കണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങി വരാം അത് കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഇനി എന്നെ കയറ്റാൻ സാധ്യതയില്ല അതുകൊണ്ട് യേശു ബഹളത്തിനൊന്നും പോയില്ല കർത്താവ് അവരറിയാതെ ഒരു വലിയ പദ്ധതി അവിടെ ചെയ്തിട്ടു വിടുതൽ കിട്ടിയവനെ അവിടെ നിർത്തി നിന്നെ നീ ആഗ്രഹിച്ച രാജ്യത്തേക്ക് വിടാതിരുന്നത് നീ ആഗ്രഹിച്ച സമയത്ത് മറ്റൊരു വീട് വെച്ച് മാറാൻ പറ്റാതിരുന്നത് നീ ആഗ്രഹിച്ച സമയത്ത് നിൻ്റെ കുടുംബത്തിൽ നിന്ന് വാടകയ്ക്ക് പോകാൻ ആഗ്രഹിച്ചിട്ട് പോലും ദൈവം തടഞ്ഞത് നീ ആഗ്രഹിച്ച സമയത്ത് കുഞ്ഞേ സ്ത്രോത്രം നിനക്ക് ഫ്ലൈറ്റ് ക്യാൻസലായത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താൽക്കാലികമോ ലോങ് ടൈമോ എന്തുമാകട്ടെ നിന്നെ അവിടെ പിടിച്ചു നിർത്തിയത് കർത്താവിൻ്റെ അറിവോടെയാണ് ഇതിൻ്റെ പുറകിൽ യേശുവിന് നിന്റെ വീട്ടിൽ നിൻ്റെ നാട്ടിൽ നീ നിൽക്കുന്നിടത്ത് എന്തോ നിന്നെ വെച്ച് ചെയ്യാനുണ്ട് ഇത് കർത്താവിന് മാത്രമേ മനസ്സിലായുള്ളൂ നാട്ടുകാർക്കും ഇവനുപോലും പിടികിട്ടിയില്ല ഇന്ന് ധ്യാനിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു ചിലരെ ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുക അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം അവർക്കൊരു നഷ്ടവും മരിയല്ല അവരെ മാനിച്ചോളാം അവരെ ഉയർത്തിയോളാം പക്ഷേ ഒരല്പകാലം കൂടെ എന്നെ തള്ളിക്കളഞ്ഞവരുടെ ഇടയിൽ അവൻ നിൽക്കട്ടെ അതിൻ്റെ അനന്തരഫലം ഞാൻ വെളിപ്പെടുത്തിക്കൊള്ളാം പറഞ്ഞ് അവസാനിപ്പിക്കുക രണ്ട് കാര്യം പറഞ്ഞുകൊണ്ട് ദൈവപുത്രനായ കർത്താവിനെ തള്ളിക്കളഞ്ഞ് ഉന്തിക്കളഞ്ഞ് ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലും കർത്താവിന് ഒരാളെ കിട്ടിയാൽ മതി അവനെ അവിടെ നിർത്തി പിന്നത്തെ ചരിത്രം ബൈബിൾ പറയുന്നില്ല നമുക്ക് ഗ്രഹിക്കാനുള്ളതുള്ളൂ പത്തു പട്ടണങ്ങൾക്ക് വേണ്ടി ദൈവം അവനെ നിർത്തിയെന്നാണ് വ്യാഖ്യാതാക്കൾ പറഞ്ഞിരിക്കുന്നത് നീ നേരെ നിന്നാൽ എൻ്റെ ദൈവം നിൻ്റെ നാടിനെ നിൻ്റെ വീടിനെ നിൻ്റെ വീട്ടുകാരുടെ നടുവിൽ യേശുവിനെയും ദൈവത്തെയും തള്ളിയവരുടെ നടുവിൽ നിന്നെ ദൈവം നിർത്തിയിരിക്കുക അതൊരത്ഭുതമാക്കും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ കർത്താവിനെ ആരാധനയെ വിശുദ്ധിയെ ഉപദേശത്തെ സത്യവചനത്തെ രക്ഷയുടെയും നിത്യജീവൻ്റെയും ആലോചനയെ ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും പലർക്കും വേണ്ട ഇതിവിടെ വേണ്ട ഇതിവിടെ പറയണ്ട ഇതിവിടെ ഇറക്കരുത് എന്നൊക്കെ പല ആളുകളും പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് വാസ്തവത്തിൽ യേശുവിനെ തള്ളിക്കളഞ്ഞതിന് തക്കവണോ അത് പക്ഷെ എൻ്റെ ദൈവം ഞങ്ങളിൽ പലരെയും അവിടെ നിർത്തിയിരിക്കുക ഞങ്ങളാഗ്രഹിച്ചിടത്തേക്ക് പോകാൻ ദൈവം സമ്മതിച്ചില്ല ഞങ്ങൾ ഞങ്ങളിത്രയും നാൾ ഓർത്തു എൻ്റെ ദൈവമേ ഇവരുടെ ഇടയിൽ ഞങ്ങളെ ഇട്ടല്ലോ ഞങ്ങളെക്കൂടി ഒന്ന് കൊണ്ടുപോയി കൂടെ ഒരു വഴി എന്ന് ആഗ്രഹിച്ചു എൻ്റെ അപ്പ കർത്താവേ പലരും ഒന്ന് മരിക്കാൻ ആഗ്രഹിച്ചിട്ട് പോലും ദൈവം സമ്മതിച്ചില്ല ഡിവോഴ്സിന് ആഗ്രഹിച്ചിട്ട് സമ്മതിച്ചില്ല നാട് പോകാൻ ആഗ്രഹിച്ചിട്ട് സമ്മതിച്ചില്ല വീട് മാറാൻ ആഗ്രഹിച്ചിട്ട് സമ്മതിച്ചില്ല അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നറിയുന്നു കർത്താവ് അവരോടെ നിർത്തിയിരിക്കുക ചില കാര്യങ്ങൾ നടക്കും ദൈവം അത് ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ വചനം കേട്ടവരെ അനുഗ്രഹിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആ